ഞാൻ സിനിമയിലെത്തുന്ന കാലത്ത് ഉള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അത് ദേവരായൻ മാഷുമായി പാട്ട് ചെയ്താൽ മാത്രമേ ഒരു ഗാനരചയിതാവ് ആയി എന്നുള്ള അംഗീകാരം കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വർക്ക് ചെയ്യുന്ന പടത്തിലെ ഗാനരചയിതാവിനെ നിശ്ചയിക്കുന്നത് സംവിധായകനോ നിർമ്മാതാവോ അല്ല, മാഷ് തന്നെയാണ്. ഒരു 10-12 പടം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും അദ്ദേഹവുമായിട്ട് പാട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ലായിരുന്നു. പക്ഷെ പല പാട്ടുകളും എൻ്റെ പാട്ടുകൾ ഹിറ്റായെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു കുറവായി തന്നെ, മാഷുമായി പടം ചെയ്യാൻ സാധിച്ചില്ല എന്നൊരു കുറവായി തന്നെ നിലനിൽക്കുകയായിരുന്നു. കാരണം അതൊരു അംഗീകാരമായിരുന്നു. മാഷുമായി പടം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗാനരചയിതാവ് ആയി ആ ഗാനരചയിതാവ് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു അന്നത്തെ സിനിമാ ഫീൽഡിൻ്റെ അവസ്ഥ. എന്നിട്ട് മാഷുമായി ഞാൻ ആദ്യമായി ചെയ്യുന്ന പടം മാനോധർമ്മം എന്ന ചിത്രമായിരുന്നു.